കാർഷിക മേഖലയുടെ പ്രത്യേകിച്ചും റബ്ബർ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് 1987-ൽ കർഷക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഫാദർ പോൾ പഴയമ്പള്ളി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഇന്ന് പ്രതിസന്ധി നേരിടുന്നത്. 1987-ൽ ഫാദർ പോൾ പഴയമ്പള്ളി നേതൃത്വത്തിൽ പ്രവർത്തിച്ച് 1997-ൽ ബാറ്ററിയുടെ പ്രവർത്തനം തുടങ്ങിയതോടെയാണ് ഗൈക്കോ ജനകീയമായ വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് വളർച്ചയുടെ വിവിധ പടവുകളിലൂടെ 10 ഏക്കറോളം സ്ഥലവും വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മികച്ച സഹകരണ സംഘങ്ങളൊന്നായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വളർന്നു വരികയും ചെയ്ത സംഘമാണ് പ്രതിസന്ധി നേരിടുന്നത്. ഗൈക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് MS ജോസ് രാജിവെച്ചതോടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വവും ആശങ്കയും നിലനിൽക്കുകയാണ്. പ്രസിഡന്റ് രാജിവെച്ചാൽ സ്വാഭാവികമായും ഭരണസമിതിയിൽ നിന്ന് വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റ് ചുമതല നൽകുന്ന കീഴ്വഴക്കമാണ് സഹകരണ സംഘങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലുമുള്ളത്. എന്നാൽ പ്രസിഡന്റിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിലെ മറ്റംഗങ്ങൾ പ്രസിഡന്റിന് പിന്തുണ പ്രഖ്യാപിച്ച് പൂർണ്ണ രാജി ഉണ്ടായാൽ ഭരണസമിതി ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാകും. ഇത് സംബന്ധിച്ച പൂർണ്ണമായ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസിഡന്റ് മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത് എന്നാണ് ഭരണസമിതി വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റായിരിക്കുന്ന MN തോമസിനോ മറ്റ് അംഗങ്ങൾക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചുമതല നൽകുവാൻ കഴിയും. ഈ സാഹചര്യം കഴിയാതെ വന്നാൽ സാധാരണ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് കാണാറുള്ളതുപോലെ വ്യവസായ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘം എന്ന നിലയിൽ വ്യവസായ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിനും കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു ഉപാധി സ്വീകരിക്കുവാൻ കഴിയുന്നത് അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2-3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിക്കാൻ വ്യവസായ വകുപ്പിന് അധികാരമുണ്ട്. ഈ അധികാരം വിനിയോഗിച്ചാലും സംഘത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകും. ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ വ്യവസായ വകുപ്പിനോ ബന്ധപ്പെട്ട അധികൃതർക്കോ കഴിഞ്ഞാൽ പോലും പൊതുയോഗം വിളിക്കാതെ ജൂണിനപ്പുറത്തേക്ക് സംഘത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി. ജൂൺ മാസത്തിനു മുമ്പ് പൊതുയോഗം വിളിച്ചുചേർത്ത് ബൈലോ ഭേദഗതി ചെയ്യുവാൻ ബന്ധപ്പെട്ട അധികൃതർ നിലപാടെടുക്കാൻ കഴിയാതെ വന്നാൽ സംഘത്തിന് പ്രവർത്തനം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യവും നിയമ സാഹചര്യവുമാണ് നിലനിൽക്കുന്നതെന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മതിയായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ സംബന്ധിച്ച് മാറ്റങ്ങൾ വരുത്തി ബൈലോ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ഗൈക്കോയുടെ ബൈലോ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ തവണയും വ്യാഴാഴ്ചയും ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തതെങ്കിലും ഇത് നടക്കാതെ വന്ന സാഹചര്യത്തിൽ പൊതുയോഗ അംഗീകാരം ഉണ്ടാകാതെ ബൈലോ ഭേദഗതി നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോഴത്തെ പ്രതിസന്ധി സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ വലിയ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. നിലവിലുള്ള ഭരണസമിതിയിൽ ആരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ അഡ്മിനിസ്ട്രേറ്റ് കമ്മിറ്റിയുടെ ഭരണമോ ഉടനുണ്ടാവുകയും പൊതുയോഗം വിളിച്ചു ചേർക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ സഹകരണ സംഘ ചട്ടപ്രകാരം ജൂണിന് മുമ്പ് പുതിയ ഭരണസമിതി അധികാരത്തിൽ എത്തേണ്ടുന്ന സാഹചര്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വരുന്നതോടെ ഒട്ടേറെ കർഷകർക്ക് ആശ്വാസവും ഫാദർ പോൾ പഴയമ്പുള്ളിയുടെ ദീർഘവീക്ഷണത്തോടെ ഉടലെടുക്കുകയും ചെയ്ത ഗൈക്കോയുടെ മരണമണി മുഴങ്ങുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം.